ഈ ഞാറ്റുവേലക്കാലത്ത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം ഏലായിൽ വെച്ചാണ്. അണ്ടൂർക്കോണം ഏലായിൽ വെച്ച് നടന്ന ഞാറ്റുവേല ചന്ത ഉദ്ഘാടനത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് അണിയിച്ചൊരുക്കിയ വിത്ത് കൈമാറ്റ പരിപാടിയിൽ നെടുമങ്ങാടിലെ ചെല്ലാങ്കോട്ട് ഏലായിൽ നിന്നും നമ്മുടെ പാരമ്പര്യ കർഷകൻ തിമത്തിയോസ് ചേട്ടൻ മധുരക്കിഴങ്ങുകളുടെ വള്ളികൾ അണ്ടൂർക്കോണത്തിലെ കർഷകർക്ക് വിതരണം ചെയ്യുകയുണ്ടായി. അത് വളരെ വലിയ ശ്രദ്ധ കാർഷിക മേഖലയിൽ പിടിച്ചു പറ്റുന്ന ഒന്നായിരുന്നു. മധുരക്കിഴങ്ങിൻ്റെ ഒരു കെട്ട് വള്ളിയുമായി ആനാട് കൃഷിഭവൻ്റെ ക്ഷണമനുസരിച്ച് തിമോത്തിയോസ് ചേട്ടൻ താന്നിമൂടിലെ വനിതാ കൂട്ടായ്മകൾക്കൊപ്പം എത്തി. ഒരു ചിറയുടെ സമീപത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പുകാർക്കൊപ്പം കൂടിയ തിമോത്തിയോസ് ചേട്ടൻ മധുരക്കിഴങ്ങ് നടേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. ആദ്യം അവർക്കൊപ്പം മൺവെട്ടി പിടിച്ച് മണ്ണിളക്കി കൂന കൂട്ടി വള്ളിയെടുത്ത് നടുന്നത് എങ്ങനെയാണെന്നും നട്ടുകഴിഞ്ഞാൽ വേണ്ട പരിചരണം എങ്ങനെ വേണമെന്നും പ്രായോഗികമായി തിമോത്തിയോസ് ചേട്ടൻ മണ്ണിൽ തൊട്ട് കാണിച്ചു കൊടുത്തു. ഞാറ്റുവേല എന്നാൽ ഞായർവേലയാണെന്നും ഞായർവേല എന്നാൽ സൂര്യൻ്റെ സ്ഥാനം നോക്കിയുള്ള നക്ഷത്രങ്ങളുടെ സഞ്ചാരം കണക്കാക്കിയുള്ള കാലാവസ്ഥയെ കരുതിയുള്ള കൃഷിയാണ് എന്ന് നമുക്കറിയാം. തിമോത്തിയോസ് ചേട്ടൻ്റെ ഞാറ്റുവേലക്കാലത്തെ ഈ മധുരക്കിഴങ്ങിൻ്റെ കൈമാറ്റവും അതിൻ്റെ പാഠവും കാർഷിക കേരളത്തിന് ഒരു കൃഷി മധുരം തന്നെ സമ്മാനിക്കുന്നുണ്ട്. കൃഷിയിലെ സൗഹൃദവും കൃഷിയിലെ കൂട്ടായ്മകളും കൃഷിയിലെ പങ്കുവയ്ക്കലുകളുമാണ് നമ്മുടെ കാർഷിക കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നതിൽ സംശയമില്ല. തിമോത്തിയോസ് ചേട്ടൻ നട്ട മധുരക്കിഴങ്ങ് വള്ളി 3.5 മുതൽ 4 മാസമാകുമ്പോൾ വിളവെടുപ്പിന് തയ്യാറാകും. ഭക്ഷ്യസുരക്ഷയുടെയും ഭാവി സുരക്ഷയുടെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ വള്ളിക്കിഴങ്ങ് കൃഷിയുടെ ഒരു മാധുര്യം കൂടി തിമോത്തിയോസ് ചേട്ടനിലൂടെ നമുക്ക് കൈമാറുന്നു. ഇത്തരത്തിലുള്ള കൃഷിമാധുര്യം പദ്ധതികൾക്ക് നമ്മുടെ മണ്ണിലും കാർഷിക മേഖലയിലെ സൗഹൃദത്തിനും വളരെ വലിയ പങ്കാണ്. കർഷകർ ഒന്നൊന്നായി വരട്ടെ, പാരമ്പര്യം കൈമുറിയാതെ കർഷകരുടെ കൃഷി അറിവുകളും അനുഭവങ്ങളും സ്വാംശീകരണങ്ങളുമൊക്കെ നാളേക്കുള്ള കരുതൽ വള്ളികളായി മണ്ണിൽ വേരുപിടിക്കട്ടെ. കൃഷി മധുരം എന്ന ഈ പുത്തനാശയം കൃഷി സൗഹൃദത്തിൻ്റെ നൂലിൽ തുന്നിച്ചേർത്ത് കാർഷിക കേരളത്തിൽ നിന്ന് സമ്മാനിക്കുന്നു. നട്ടതിനുശേഷം ശകലച്ച കരിയിലെ വാരിയിൻ്റെ പുറത്ത് വെച്ചിട്ട് ഓരോ പിടി മണ്ണാണ് ഒരു കട്ടു. അത്രയ്ക്ക് നല്ല കിഴങ്ങ്, കിഴങ്ങ് നല്ല വലുപ്പം കിട്ടി. നമ്മളവിടെ വെട്ടുന്ന സാറ് കണ്ടിട്ടുണ്ടല്ലോ, ഒരു കിഴങ്ങ് ഒരു കിലോ കൂടി. ഇനി നല്ല വല വെട്ടി കൂട്ടി നട്ട നടാണെങ്കിൽ ഒരു കുഴി വെട്ടുമ്പോൾ 4 കിലോ 5 കിലോ കിഴങ്ങ് എവിടെ കൊണ്ടുപോയാലും വിറ്റേ ചെയ്യും. നട്ടതിന് ശേഷം ഇന്ന് നട്ട ഉടനെ ശകലം കരിയിലെ വാരിൻ്റെ പുറത്ത് വെച്ചു. നമ്മുടെ ചൂടടിക്കാറുണ്ട്. ആ കരിയിൽ വച്ചാൽ അത്രയും കിഴങ്ങ് കൂടുതൽ കിട്ടും. വച്ചില്ലെങ്കിലും ഒന്നുമില്ല, വച്ചാൽ കിഴങ്ങ് കൂടുതൽ. വേറെ ഒരു ഒന്നും അത് ദിവസവും വെള്ളം വേണമെന്നില്ല, രണ്ട് മൂന്ന് ദിവസം വെള്ളം അതൊന്നുകൂടെ പറയട്ടെ. 4 മാസം കഴിയുമ്പോൾ ഇത് വളമെടുക്കാം. ഇത് ഒരിക്കൽ വളമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൃഷി ചെയ്തോ. അത്രയും കിഴങ്ങ് ഉണ്ടാവും. നല്ല മണല് കൂടെ നല്ല വലിയ പുതിയായിട്ട് വെട്ടി കൊടുത്ത് നട്ടാൽ നല്ല കഴിഞ്ഞു. ഈ വണ്ടിൻ്റെ ഇപ്പോൾ 10-20 വർഷം കൊണ്ട് ഞാൻ ഇത് കൃഷി ഇതുവരെ നട്ടു. ഇപ്പോഴും എവിടെയെങ്കിലും മാറി മാറിക്കാം. എൻ്റെ സ്ഥലം ചെല്ലാങ്കോടാണ്, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ചെല്ലാങ്കോടാണ് എൻ്റെ സ്ഥലം. ചെല്ലാങ്കോട്ട് ഞാൻ ഇഷ്ടംപോലെ ഇത് കൃഷി എപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ഇന്നലെ നെടുമങ്ങാട്ട് കൊണ്ടുപോയി മന്ത്രി വന്നപ്പോൾ ഇന്നലെ ഇതിൻ്റെ കിഴങ്ങ് കൊണ്ടുപോയി നമ്മൾ അണ്ടൂർ കോണത്ത് കൊണ്ടുപോയി അവിടെ ഉദ്ഘാടനം നടത്തി. എപ്പോഴും കിഴങ്ങ് എടുക്കാറുണ്ട്, എപ്പോഴും എടുക്കാറുണ്ട്. ആ സീസൺ ഇപ്പോഴും ഇന്ന് വെട്ടണമെങ്കിലും 100 കിലോ വെട്ടാണ്.
நம்ம அங்கோட்டி கண்ணு கண்ணு